നമസ്കാരം. സുപ്രീം കോടതി വിധിയോടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് തെളിഞ്ഞതോടെ വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ഗവർണർ ആവശ്യപ്പെടുന്നു. ഗവർണർക്കെതിരെ കേസുമായി വൈസ് ചാൻസലർമാർ കോടതിയിലേക്ക് പോകുന്നു. കോടതി അത്യാവശ്യം മനസ്സിലാക്കാവുന്ന ഭാഷയിൽ നിയമനാധികാരമുള്ള ചാൻസലർക്ക് ചട്ടപ്രകാരം ചിരിച്ചുവിടാനും അധികാരമുണ്ടെന്ന് അറിയിക്കുന്നു. ഗവർണർ ചട്ടപ്രകാരം കാരണം കാണിക്കാൻ നോട്ടീസ് വൈസ് ചാൻസലർമാർക്ക് അയച്ചിട്ടും രാഷ്ട്രീയക്കാരുടെ പിന്തുണയിൽ വിശ്വസിച്ച് മറുപടി കൊടുക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ വീണ്ടും കോടതിയിൽ പോയി തിരിച്ചടി മേടിക്കുന്നു. കോടതിയിൽ നിന്ന് വൈസ് ചാൻസലർമാർക്ക് അനുകൂലമായ വിധി കിട്ടാതായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന വൈസ് ചാൻസലർമാർ ഗവർണറെ പ്രകോപിച്ചതോടെ ചട്ടവിരുദ്ധ നിയമന കാലത്ത് കൊടുത്തിട്ടുള്ള സാലറിയും മറ്റു ആനുകൂല്യങ്ങളും തിരിച്ചുപിടിക്കാൻ വഴിയുണ്ടോ എന്ന നിയമോപദേശം തേടുകയാണെന്നാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. വൈസ് ചാൻസലർമാർക്ക് ആവറേജ് 30 മുതൽ 35 ലക്ഷത്തോളം രൂപയാണ് വാർഷിക സാലറി എന്നാണ് മനസ്സിലാക്കുന്നത്. നിയമപ്രകാരം സാലറി തിരിച്ചുപിടിക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ സാറുമാർ കുറച്ച് വിഷമിക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിയുടെ ഭരണം 2016 അവസാനിച്ചപ്പോൾ കേരളത്തിന്റെ കടം 78,673 കോടി രൂപയായിരുന്നു. 2022 മാർച്ചിൽ 6 വർഷം കൊണ്ട് കേരളത്തിന്റെ കടബാധ്യത 3,32,291 കോടി രൂപയായി. 2.5 ലക്ഷം കോടിയോളം രൂപ അധിക കടമെടുത്തത് റവന്യൂ വരുമാനം കൊണ്ട് നടത്തേണ്ട ചിലവുകൾ നടത്താനാണ്, അല്ലാതെ ഏതെങ്കിലും വലിയ പ്രോജക്ട് നടപ്പിലാക്കാനല്ല. കേരളത്തിന്റെ നല്ല കാലം ഏകദേശം അവസാനിച്ച ലക്ഷണമാണ്. ഈ ദുർഭരണം മാറിയാൽ പോലും എക്കണോമിയുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമായിരിക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.